ലോക്ഡൌൺ പരിശോധനയുടെ മറവിൽ പോലീസുകാരിൽ ചിലർ കാശ് പിരിക്കാനുള്ള അവസരമായി അത് ഉപയോഗപ്പെടുത്തുന്നുവെന്ന് ബിജെപി. കോവിഡ് കർശന നിയന്ത്രണങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകളുടെ പേരിലാണ് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ രംഗത്ത്. കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ സുനിൽ കുമാറിന്റെ മരണത്തിന് കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിഴയടയ്ക്കാൻ കാശില്ലെന്നറിയിച്ചപ്പോൾ പോലീസ് മനുഷ്യത്വപരമായി പെരുമാറാത്തത് കാരണം പൊലിഞ്ഞത് ഒരു പാവപ്പെട്ടവന്റെ ജീവനാണ്. ഗുണ്ടാ പിരിവുകാരെ പോലെയാണ് നഗരൂർ പോലീസ് പെരുമാറിയതെന്നും സുനിൽകുമാറിന്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് പി സുധീർ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിലേക്ക്. പോലീസ് സേനയിലെ ചെറിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർ സാധാരണക്കാരുടെ നേരെ മർക്കടമുഷ്ടി പ്രയോഗിക്കാനും കാശ് പിരിക്കാനുമുള്ള അവസരമായി ലോക്ഡൌൺ പരിശോധനകൾ ഉപയോഗിക്കുന്നുവെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സുധീർ. ലോക്ഡൌൺ നിയന്ത്രണങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകളുടെ പേരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നത് അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന നഗരൂരിലെ സുനിൽകുമാറിന്റെ മരണം. കടയിൽ നിന്ന് പഴം വാങ്ങി തിരിച്ചു വരും വഴി സത്യവാങ്മൂലമില്ലെന്ന പേരിൽ പോലീസ് തടയുകയും 500 രൂപ ഫൈനടിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. കയ്യിൽ രൂപയില്ലെന്നറിയിച്ചപ്പോൾ രൂപ കൊണ്ടുവന്നിട്ട് വാഹനം കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞ് ബൈക്ക് പിടിച്ചുവെച്ചു. മാനസികമായി തളർന്ന ഹൃദ്രോഗബാധിതൻ കൂടിയായ സുനിൽകുമാർ 2 കിലോമീറ്റർ നടന്ന് വീട്ടിലെത്തി തളർന്ന് വീഴുകയായിരുന്നു. സുനിൽകുമാറിന്റെ മരണത്തിന് കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ മനുഷ്യത്വരഹിതമായ നടപടിയാണ്. രൂപയില്ലെന്ന് അറിയിച്ചപ്പോൾ പോലീസ് മനുഷ്യത്വപരമായി പെരുമാറണമായിരുന്നു. ഗുണ്ടാ പിരിവുകാരെ പോലെയാണ് നഗരൂർ പോലീസ് പെരുമാറിയതെന്നും സുനിൽകുമാറിന്റെ മരണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അഡ്വക്കേറ്റ് പി സുധീർ ആവശ്യപ്പെട്ടു. അതേസമയം മാസ്ക് ധരിക്കാത്തതിന് പോലീസ് ഉപദ്രവിച്ചെന്ന പരാതിയുമായി കോഴിക്കോട് സ്വദേശി ടി കെ വൈശാഖ് കോടതിയെ സമീപിച്ചത് ഏറെ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു. എറണാകുളം മുനമ്പം പോലീസിനെതിരെയായിരുന്നു പരാതി. പൊതുസ്ഥലത്ത് അല്പനേരം മാസ്ക് മാറ്റിയതിന്റെ പേരിൽ പോലീസ് അസഭ്യം പറഞ്ഞെന്നും സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉപദ്രവിച്ചെന്നുമാണ് റിസോർട്ട് ജീവനക്കാരനായ വൈശാഖിന്റെ പരാതി. മാസ്ക് ധരിക്കാത്തവർക്കെതിരെ ബലം പ്രയോഗം വേണ്ടെന്നും നിയമപ്രകാരം നടപടിയെടുത്താൽ മതിയാകുമെന്നും ഹർജി പരിഗണിച്ച കോടതി അഭിപ്രായപ്പെട്ടു. ഇതേ തുടർന്ന് മാസ്ക് ധരിക്കാത്തവരോട് നിയമാനുസൃതമായി പെരുമാറണമെന്നും അപമര്യാദയായി പെരുമാറരുതെന്നും പോലീസ് DGP നിർദ്ദേശം നൽകി. മാസ്ക് ധരിക്കാത്തവരെ അത് ധരിക്കാൻ വിനയത്തോടും ശക്തമായി പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. നിയമാനുസൃത നടപടി സ്വീകരിക്കണമെന്നും അപമര്യാദയായി പെരുമാറാൻ പാടില്ല എന്നും DGP നിർദ്ദേശിച്ചു. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് DGPയുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.